ഇപ്പോൾ വരുന്ന വാർത്ത ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന സംസ്ഥാനത്തിന് 5000 കോടി വരെ താൽക്കാലിക വായ്പ എടുക്കുന്നതിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന് അനുമതി. ഇതോടെ സംസ്ഥാനം നേരിടുന്ന വായ്പാ പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകും. തിരുവനന്തപുരത്ത് നിന്ന് വി വി അരുൺ ചേരുന്നു. അരുൺ, വിവരങ്ങളിലേക്ക്. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വായ്പ എടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകാത്തതാണ് പ്രധാന പ്രതിസന്ധി. സാമ്പത്തിക വർഷത്തിന്റെ 2 മാസത്തോളം കഴിയാറായിട്ടും ഇതുവരെ വായ്പ എടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസ സംസ്ഥാനത്തിനായിരിക്കുന്നു. 5000 കോടി രൂപ വരെ താൽക്കാലിക വായ്പ എടുക്കാൻ സംസ്ഥാനത്തിന് കേന്ദ്ര ധനമന്ത്രാലയം അനുമതി ലഭിച്ചിരിക്കുന്നു. അഡ്ഹോക്ക് ബോറോയിങ് എന്നറിയപ്പെടുന്ന മാർഗത്തിലൂടെയാണ് വായ്പ എടുക്കുന്നത്. പിന്നീട് വായ്പാ പരിധി നിശ്ചയിക്കുമ്പോൾ അതിൽ നിന്ന് ഈ തുക കുറവ് ചെയ്യുകയും ചെയ്യും. നേരത്തെ തിരിച്ചടയ്ക്കും ഈ രീതിയിലുള്ള വായ്പാ അനുമതി കേന്ദ്രം നൽകിയിരുന്നു. സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഗുരുതരമായ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചാണ് കേന്ദ്രത്തിന്റെ ഈ നടപടി. എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും വായ്പ സംസ്ഥാനത്തിന്റെ കടമായി കൂട്ടണമെന്ന നിലപാടിൽ നിന്ന് കേന്ദ്രം ഇതുവരെ പിന്മാറിയിട്ടില്ല. അത് സംസ്ഥാനത്തിന് പ്രതിസന്ധി തന്നെയാണ്. എങ്കിലും താൽക്കാലികമായ ഒരു ആശ്വാസം സംസ്ഥാനത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അരുൺ, ഈ വിഷയത്തിനകത്ത് ധനമന്ത്രാലയം നേരത്തെ വിശദീകരണം തേടുകയും അതിന് കേരളം എതിർക്കുന്ന രീതിയിലേക്കെല്ലാം പോയിരുന്നു. അങ്ങനെ ഒരു അനിശ്ചിതത്വം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതും പരിഹരിച്ചുകൊണ്ട് 2 ദിവസത്തിനുള്ളിലാണ് ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത്. അതിലേക്ക് നയിച്ചത് എങ്ങനെ? അതിന്റെ വിവരങ്ങൾ എങ്ങനെ? പ്രശ്ന പരിഹാരം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിലെ മൗലികമായ കാതലായ പ്രശ്നം സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളും കിഫ്ബി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ പൊതുകടമായി പരിഗണിക്കണം എന്നാണ് കേന്ദ്ര നിലപാട്. അത് കേന്ദ്രത്തിന്റെ ഒരു പൊതു നിലപാടാണ്. പക്ഷെ സംസ്ഥാനത്തിന്റെ സാഹചര്യത്തിൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കേരളം ഉള്ളത്. അത് മാറ്റം വരുത്താതെ സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കപ്പെടില്ല. എങ്കിലും ഈ താൽക്കാലികമായി സംസ്ഥാനത്തിനെ ആശ്വസിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാം. സംസ്ഥാനത്ത് ശമ്പളം പോലും മുടങ്ങുന്ന സ്ഥിതിയുണ്ടെന്ന വിമർശനം പ്രതിപക്ഷം നടത്തിയിരുന്നു. സർക്കാർ തള്ളിക്കളഞ്ഞെങ്കിലും സംസ്ഥാനം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 2 തവണയായി നൽകുന്നതിനെ കുറിച്ച് പോലും ധനവകുപ്പ് ആലോചിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഈ പണം ലഭിക്കുന്നതോടുകൂടി, ഈ തുക വായ്പ എടുക്കാൻ അനുവദിച്ചിരിക്കുന്നതോടുകൂടി അത്തരം പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടും. പ്രത്യേകിച്ചും തൃക്കാക്കര തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുക, അത്തരമൊരു പ്രതിസന്ധി സർക്കാർ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പോലും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് സംസ്ഥാനത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത്. നിത്യനിദാന ചെലവുകൾക്ക് പോലും വഴിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് കേന്ദ്രത്തിന്റെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദമായി സംസ്ഥാനം വിലയിരുത്തുന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ, പ്രധാനമന്ത്രിയോട് പോലും ഈ കാര്യങ്ങൾ അറിയിക്കണമെന്ന് നിർദ്ദേശം പോലും ബാലഗോപാൽ മുന്നോട്ട് വച്ചു. ഏതായാലും അത്ര വലിയ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനുള്ള ഒരു സഹായ മാർഗമായി കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ഈ അനുമതി സംസ്ഥാന സർക്കാരിനെ മാറും. റൈറ്റ്. ഏതായാലും ശമ്പള പെൻഷൻ വിതരണത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. അതിൽ താൽക്കാലികമായ പരിഹാരം ഉണ്ടായിരിക്കുന്നു. വായ്പ എടുക്കാൻ കേന്ദ്ര അനുമതി ഉണ്ടായിരിക്കുന്നു. 5000 കോടി വരെ കേരളത്തിന് താൽക്കാലിക വായ്പ എടുക്കാം. കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.